ഇപ്പോൾ ചലച്ചിത്ര താരം അശോകൻ നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ അശോകൻ, എങ്ങനെയാണ് താങ്കൾ കെ ജി ജോർജിനെ അനുസ്മരിക്കുന്നത്, ഓർക്കുന്നത്? ഞാന് ആദ്യമായിട്ട് 81 അഭിനയിക്കുന്നത് യവനിക. അതെ, രണ്ട് സിനിമയിൽ അദ്ദേഹത്തിന്റെ അഭിനയിച്ചു, യവനികയും ഇരകളും. ഈ മലയാള സിനിമയിലെ എല്ലാ സിനിമകളും എടുക്കാൻ കഴിവുള്ള ഒരു ഡയറക്ടറാണ് കെ ജി ജോർജ്. എല്ലാ ഏത് തരം സിനിമകളും അദ്ദേഹം എടുക്കുമായിരുന്നു. അന്നും ഇന്നും ദ ബെസ്റ്റ് ഡയറക്ടർ എന്ന് പറയാം. മലയാള സിനിമയിലെ ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാൾ തന്നെയാണ് കെ ജി ജോർജ് സാർ, സംശയമൊന്നുമില്ല. യവനിക എക്കാലത്തെയും മികച്ച സിനിമ തന്നെയാണ്, ക്ലാസിക് സിനിമ തന്നെയാണ്. ഇന്ന് കണ്ടാലും നാളെ കണ്ടാലും അത് ആ സിനിമയ്ക്ക് ഒരിക്കലും ഒരു കുറവുകളും പറയാൻ പറ്റാത്ത സിനിമ തന്നെയായിരിക്കും. അത് മാത്രമല്ല, അതിലെ എല്ലാ രീതിയിലും അഭിനേതാക്കളുടെ കാര്യത്തിലും ഏത് കഥാപാത്രങ്ങളുടെ കാര്യങ്ങളായാലും ശരി, ഒരു ഷോട്ടിൽ വന്നവര് പോലും അത്ര മനോഹരമായിട്ട് പെർഫോം ചെയ്യുകയും സിനിമയെ എത്രത്തോളം സഹിച്ച, കൂടുതൽ മനസ്സിലാക്കി പഠിച്ച ഒരു സംവിധാനം തന്നെയാണ് ശ്രീ കെ ജി ജോർജ്, സംശയമില്ല. ഇരകളും അതുപോലെ തന്നെ വളരെ ഗംഭീരമായ സിനിമയാണ് ഇരകൾ. ഇന്ന് കണ്ടാലും അതേപോലെ തന്നെ മികച്ച സിനിമയാണ്. അതിനകത്ത് നമുക്കൊരു ഭാഗപ്പെടുകൾ പറയാൻ സാധിക്കുന്ന സിനിമ ഇല്ല ഇരകൾ. ഇന്ന് ഇതെല്ലാം പലയിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇരകളെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് സിനിമയിലേ അഭിനയിക്കാൻ സാധിച്ചുള്ളൂ. ആ രണ്ട് സിനിമയും വളരെ മികച്ച വേഷങ്ങൾ തന്നെയാണ് അദ്ദേഹം തന്നിരുന്നത്. മൂന്നാമതൊരു സിനിമയുടെ പണിപ്പുരയിൽ ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമ നടന്നില്ല, എന്ന് ഭാഗ്യവശാൽ നടന്നില്ല. അപ്പൊ ഈ രണ്ട് ദിവസം അഭിനയിച്ച യവനികയുടെ ക്യാരക്ടർ വിഷ്ണു എന്ന കഥാപാത്രം ഇന്നും എത്രയോ ആൾക്കാർ ഓർക്കുകയും അതിനെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. യവനിക അത്ര ഗംഭീരമായ സിനിമയാണ്. ഓരോ കഥാപാത്രങ്ങളും ഓരോ സിനിമകളും ടെക്നിക്കലി എല്ലാം ദ ബെസ്റ്റ് സിനിമ തന്നെയാണ് യവനിക. അത് മലയാള സിനിമയായിട്ട് അദ്ദേഹത്തിന് വേണ്ട വിധമുള്ള കിട്ടാമായിരുന്ന അംഗീകാരങ്ങൾ ഒരുപാട് ഉണ്ടാവണം അദ്ദേഹത്തിന് നാഷണൽ ലെവലിലൊക്കെ. പക്ഷെ അത് നിർഭാഗ്യവശം അത് കിട്ടാതെ പോയി. രോഗാവസ്ഥയിലായി അദ്ദേഹം, അല്ലാത്ത വിഷമമുള്ളതിനകത്ത് ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാൾ തന്നെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സംവിധായകരിൽ ഒരാൾ തന്നെ ശ്രീ കെ ജി ജോർജ്, സംശയമില്ല. സിനിമയ്ക്ക് നഷ്ടം തന്നെയാണ്, യഥാർത്ഥത്തിൽ നഷ്ടം തന്നെയാണ് സിനിമയ്ക്ക്. നന്ദി ശ്രീ അശോകൻ താങ്കളുടെ ഈ അനുസ്മരണത്തിന്.